നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം ബട്ടർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളിലേക്ക് അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഉപ്പ് പാകത്തിന്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് മോരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം ചെറുനാരങ്ങ നീര് ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാനായി ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് ചൂടാക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബട്ടർ ചൂടാക്കാൻ. അതെപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ, ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുള്ള മഷ്റൂം, അതായത് മഷ്റൂം ഒരിക്കലും അരിഞ്ഞതിന് ശേഷം, മുറിച്ചെടുത്തതിന് ശേഷം കഴുകരുത്. കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂമിലേക്ക് വെള്ളമെല്ലാം വലിച്ചെടുക്കും. മഷ്റൂം തന്നെ നിറച്ചും വെള്ളമുള്ള ഒന്നാണല്ലോ. അപ്പോൾ അത് വീണ്ടും വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞ് കളയേണ്ടി വരും. പിഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് പിന്നെ ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി നുറുക്കി, ഇത്രയും ആവണം കേട്ടോ. അതുപോലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മഷ്റൂമിൻ്റെ നല്ലൊരു മണം വരും. ആ ഒരു പാകമാകുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലക്കൂട്ടില്ലേ, അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് ഒത്തിരി സമയമൊന്നും ഇരിക്കണമെന്നില്ല. നമ്മുടെ ഇതിൻ്റെ ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്ന ആ സമയം വരെ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോഴും ഞാൻ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണ, സവാളയുടെ പച്ചമണം നന്നായിട്ട് മാറി സവാള മൊരിയാൻ തുടങ്ങുന്ന ഒരു മണം വരില്ലേ, നന്നായിട്ട് വാടി എണ്ണയിൽ കിടന്ന് വാടി വരുമ്പോൾ ആ ഒരു മണം വരുന്നത് വരെ വഴറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ സവാളയുടെ പച്ചമണം നിന്ന് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി തുടങ്ങി, നല്ലൊരു മണം വന്നു തുടങ്ങി. ഈ ഒരു പാകമാകുമ്പോൾ വേണം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോയൊക്കെ ചേർക്കാൻ. ഇതിലേക്ക് ഞാനിനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും സമ അളവിലെടുത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റി. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോയും 2 പച്ചമുളകും കൂടെ സ്ലൈസ് ചെയ്തെടുത്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ തക്കാളിയുടെയും പച്ചമുളകും ഒക്കെ മാറി നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഉണ്ടോ, നല്ല മാഷ്ഡ് ആക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ആ മസാലക്കൂട്ടിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളുടെയും ആ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, അതായത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം തണുക്കാനായി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-20 കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടിലെ
അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റ് ആകുന്നത് വരെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം വീണ്ടും ആ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ, ഒരിച്ചിരി ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഈ അരച്ച കൂട്ടിലെ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അതിൽ ഈ നമ്മുടെ ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ മഷ്റൂമിൻ്റെ ആ ഒരു മസാല കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കും. ഈ ഒരു പാകം ആകുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് ഈ റെസിപ്പി കഴിച്ചവർ എന്നോട് ഇതിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ഇതേ ടേസ്റ്റ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ദേ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷമേ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഇവിടുന്ന് കഴിച്ചിട്ട് പോയ ടേസ്റ്റ് അവരുണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടിത് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് ഈ വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ലൂസായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എണ്ണയൊക്കെ പെട്ടെന്ന് തെളിഞ്ഞ് കിട്ടും. ആദ്യം തന്നെ ഇതിൻ്റെ ഈ റോസ്മെല്ല് പച്ച മണമൊന്നും മാറി ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വറ്റി പോയതിന് ശേഷം വേണം നമുക്ക് ചൂടുവെള്ളം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ കണ്ടു അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നത്. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തേയിൽ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയതുണ്ടോ. നന്നായിട്ട് നല്ല പാകമായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ചേർക്കാം. ഒരു നുള്ള് പഞ്ചസാര. പഞ്ചസാര മഷ്റൂം ആയതുകൊണ്ട് ഞാനൊരു അല്പം പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ, ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി മാത്രം. കൂൺ കൊണ്ട്, അതായത് മഷ്റൂം കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അതിലിച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കുട്ടികളൊക്കെ, മഷ്റൂം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.